ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ആസ്റ്റർ മിംസ് കാലിക്കറ്റ് ആൻഡ് കോട്ടിക്കോ വി വിൽ ട്രീറ്റ് നമസ്കാരം. ജില്ലാ വാർത്തകൾ. നഗരത്തിൽ വർദ്ധിച്ചുവരുന്ന അപകടങ്ങൾക്ക് ഈയിടെ ഭീഷണിയാകുന്നത് അനാവശ്യമായുള്ള പരസ്യ ബോർഡുകളാണ്. കാഴ്ചമറിച്ചും സുരക്ഷാ സിഗ്നലുകൾക്ക് മുന്നിൽ സ്ഥാപിച്ചും നിരവധി ബോർഡുകളാണ് നഗരത്തിലുള്ളത്. മുൻപ് ബോർഡുകൾ നീക്കം ചെയ്ത് പരിഹാരമൊരുക്കിയെങ്കിലും സ്ഥിതി വീണ്ടും പഴയതുപോലെ തന്നെ തുടരുന്നു. ഈ അവസ്ഥ മാറ്റി ഇന്ന് നഗരം ക്ലീനാക്കാൻ ഇറങ്ങിയത് വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാതിരിക്കാനുള്ള ചട്ടക്കൂടാണ് സേവനാവകാശ നിയമമെന്ന് കളക്ടർ യു വി ജോസ്. ജില്ലാ ഇൻഫർമേഷൻ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ സെമിനാർ. പട്ടികവിഭാഗക്കാർക്ക് ആഴ്ചയിൽ അരിയും നിത്യോപയോഗ സാധനങ്ങളും സൌജന്യമായി നൽകണമെന്ന് കെ ഡി എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ഹരിദാസ്. സാധനങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് കെ ഡി എഫിന്റെ പ്രതീകാത്മക സമരം. വൻകിട കോർപ്പറേറ്റുകളുടെ പിടിമുറുക്കത്തിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് നിർമ്മിച്ച പൊതുമേഖല പ്രതിസന്ധിയിലായെന്ന് വി എ എൻ നമ്പൂതിരി. ബി എസ് എൻ എൽ സ്വകാര്യവൽക്കരണത്തിനെതിരെ പ്രതിഷേധവുമായി ബി എസ് എൻ എൽ യൂണിയൻസ് ആന്റ് അസോസിയേഷൻസ്. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാതിരിക്കാനുള്ള ചട്ടക്കൂടാണ് സേവനാവകാശ നിയമമെന്ന് കളക്ടർ യു വി ജോസ്. അത് സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം. ജില്ലാ ഇൻഫർമേഷൻ വകുപ്പ് സംഘടിപ്പിച്ച സേവനാവകാശ നിയമം സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. വിവരാവകാശ നിയമത്തിന്റെ മാതൃകയിൽ സേവനം പൌരന്റെ അവകാശമാക്കുന്ന ഇന്ത്യയിലെ നിയമമാണ് സേവനാവകാശ നിയമം. സർക്കാർ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും നടത്തുന്ന എല്ലാവിധ സേവനങ്ങളും ജനങ്ങളുടെ അവകാശമാണെന്ന് പ്രഖ്യാപിക്കുന്ന നിയമം. സേവനാവകാശ നിയമത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും അവബോധം സൃഷ്ടിക്കുവാൻ ജില്ലാ ഇൻഫർമേഷൻ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാതിരിക്കാനുള്ള ചട്ടക്കൂടാണ് സേവനാവകാശ നിയമമെന്നും അത് സംരക്ഷിക്കപ്പെടണമെന്നും കളക്ടർ യു വി ജോസ് സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു. ഞാൻ ഐഡിയലി ആഗ്രഹിക്കുന്ന കോഴിക്കോട് എന്ന് പറയുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥ നമ്മുടെ കംപ്ലീറ്റ് ഓഫീസ് സിസ്റ്റം ജനപക്ഷത്ത് നിന്ന് ജനക്ഷേമം ജനസൗഹൃദമായിട്ട് പെരുമാറുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു മാതൃകാ എന്നുള്ള നിലയിലാണ് ഞാൻ ആഗ്രഹമുള്ളത്. സേവനങ്ങൾക്കായി സാധാരണക്കാർ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് ഒരു പരിഹാരമാണ് ഈ നിയമം. നിയമം അനുശാസിക്കുന്നതനുസരിച്ച് സർക്കാർ സേവനങ്ങൾ സമയബന്ധിതമായി നൽകാത്തവർക്ക് പിഴ അടക്കമുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐ എം ജി അസോസിയേറ്റ് ഫാക്കൽറ്റി എം കെ സാദിഖിന്റെ നേതൃത്വത്തിലാണ് ക്ലാസുകൾ നടന്നത്. നെഹ്റു യുവകേന്ദ്ര കോർഡിനേറ്റർ അനിൽകുമാർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ ശേഖർ, പി പി ബിനീഷ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പട്ടികവിഭാഗം ജനങ്ങൾക്ക് ആഴ്ചയിൽ 25 കിലോ അരിയും നിത്യോപയോഗ സാധനങ്ങളും സൌജന്യമായി നൽകണമെന്ന് കെ ഡി എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ഹരിദാസൻ. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിനെതിരെ കളക്ടറേറ്റിനു മുന്നിൽ കെ ഡി എഫ് സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിനെതിരെയും പാചകവാതക വിലവർദ്ധനവിനെതിരെയും കേരള ദളിത് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന കൂട്ടായ്മയിൽ പ്രതീകാത്മകമായി പ്രവർത്തകർ അടുപ്പുകൂട്ടി കപ്പ പുഴുങ്ങി വിതരണം ചെയ്തു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല എന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. ആവശ്യത്തിനുള്ള അരി, പയറുവർഗങ്ങൾ, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങളെല്ലാം തന്നെ മാവേലി സ്റ്റോറുകളിലൂടെയോ അതുപോലെ തന്നെ ന്യായവില ഷോപ്പുകളിലൂടെയോ കൊടുക്കണം.
അരിയുടെ ക്ഷാമവും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിതത്തിന്റെ അടിത്തറ തകർത്തുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പട്ടികജാതിക്കാർക്കും പട്ടികവർഗ്ഗക്കാർക്കും ആഴ്ചയിൽ 25 കിലോ അരിയും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ന്യായവില ഷാപ്പുകൾ വഴി സൌജന്യമായി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് പി ടി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം കെ കണ്ണൻ, എ ടി ദാസൻ, പ്രസാദ് കെ, ഇ പി കാർത്യായനി, എം രമേഷ് ബാബു, പി പി കമല, ഇ കെ രാമൻകുട്ടി, ടി ദേവി, ശ്രീജ എം എം തുടങ്ങിയവരും പങ്കെടുത്തു. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിൽ അനധികൃതമായി സ്ഥാപിച്ച പരസ്യബോർഡുകളും ഫ്ലെക്സുകളും നീക്കം ചെയ്തു. അടിക്കടിയുണ്ടാകുന്ന റോഡപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ ഭരണകൂടം അടിയന്തര നടപടി സ്വീകരിച്ചത്. ജില്ലയിൽ റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരത്തിലെ പരസ്യബോർഡുകളും ഫ്ലെക്സുകളും അടിയന്തരമായി നീക്കം ചെയ്തത്. മിഡായ് തെരുവിലെ തീപിടുത്തത്തിന് ശേഷം മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കലക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു നടപടി ഉടൻ സ്വീകരിച്ചത്. ജില്ലയിലെ പോലീസുകാർ, കോർപ്പറേഷൻ അധികൃതർ, കെ എസ് ഇ ബി ജീവനക്കാർ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, പി ഡബ്ല്യു ഡി, ബി എസ് എൻ എൽ തുടങ്ങിയവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് റോഡരികിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി അനധികൃതമായി സ്ഥാപിച്ച എല്ലാ പരസ്യബോർഡുകളും നീക്കം ചെയ്തത്. അടിയന്തര തീരുമാനത്തെക്കുറിച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സീനിയർ ഡെപ്യൂട്ടി കമ്മീഷണർ അബ്ദുൾ നാസർ: നടപടി എടുക്കുന്നതിന്റെ കൂടെ ഈ പിന്നെ ഇതാരാണ് കൈകാര്യം ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാർ, അവർക്ക് ഈ നമ്മുടെ ഉണ്ടായ ചെലവുകളും അതുപോലെ തന്നെ ഈ പിന്നെ ഇതിന്റെ ബാധ്യതകളും അവരുടെ റവന്യൂ റിക്കവറി ഏറ്റെടുക്കാനുള്ള നടപടികളുണ്ടാവും. അത്യാകർഷകമായ രീതിയിൽ നഗരത്തിൽ സ്ഥാപിക്കുന്ന ഫ്ലെക്സുകളും പരസ്യബോർഡുകളും ഡ്രൈവർമാരുടെ അശ്രദ്ധയ്ക്ക് കാരണമാവുന്നതും അപകട സാധ്യതകൾ വർദ്ധിക്കുന്നതുമായ സാധ്യതകൾ കണക്കിലെടുത്താണ് ഇത്തരമൊരു തീരുമാനം എടുത്തത്. വൻകിട കോർപ്പറേറ്റുകളുടെ പിടിമുറുക്കത്തിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് നിർമ്മിച്ച പൊതുമേഖല പ്രതിസന്ധിയിലായെന്ന് വി എ എൻ നമ്പൂതിരി. ബി എസ് എൻ എല്ലിനെ സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ബി എസ് എൻ എൽ യൂണിയൻസ് ആൻഡ് അസോസിയേഷൻ ആദായനികുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി എസ് എൻ എല്ലിനെ തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ബി എസ് എൻ എൽ യൂണിയൻസ് ആൻഡ് അസോസിയേഷൻ. ബി എസ് എൻ എൽ അടച്ചുപൂട്ടാനുള്ള നീതി ആയോഗ് ശുപാർശ വന്ന സാഹചര്യത്തിലാണ് നഗരത്തിലെ പ്രതിഷേധം ശക്തമായത്. നീതി ആയോഗ് ശുപാർശ തള്ളിക്കളയുക, അനുബന്ധ ടവർ കമ്പനി രൂപീകരണം ഉപേക്ഷിക്കുക, ബി എസ് എൻ എല്ലിന് സൌജന്യമായി 4G സ്പെക്ട്രം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആദായനികുതി ഓഫീസിലേക്ക് നടന്ന മാർച്ച് വി എ എൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. വൻകിട കോർപ്പറേറ്റുകളുടെ പിടിമുറുക്കത്തിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് നിർമ്മിച്ച പൊതുമേഖല പ്രതിസന്ധിയിലായെന്ന് അദ്ദേഹം പറഞ്ഞു. കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്രം നടത്തുന്നത്. ഇത്തരം നയങ്ങൾക്കെതിരെ പൊരുതാനും സാധാരണക്കാർക്ക് ആശ്രയമായ ബി എസ് എൻ എല്ലിനെ സംരക്ഷിക്കാനും ജനങ്ങൾ ശ്രമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രതിഷേധ പരിപാടിക്ക് കെ വി ജയരാജൻ, എസ് എൻ ഇ എ ജില്ലാ സെക്രട്ടറി കെ കെ ജാസിൻ, കെ സുധീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബി എസ് എൻ എൽ മേഖലയിലെ ടവറുകൾ ചേർത്ത് അനുബന്ധ ടവർ കമ്പനി രൂപീകരിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. ബി എസ് എൻ എൽ സ്വകാര്യവൽക്കരിക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കണമെന്ന് മാർച്ചിൽ ആവശ്യമുയർന്നു. റിലയൻസ്, ജിയോ ഉൾപ്പെടെയുള്ള കമ്പനികളെ സംരക്ഷിക്കുന്ന നയത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണമെന്ന ആവശ്യവും ശക്തമാണ്. കാർഷിക മേഖലയിൽ പദ്ധതികൾ നടപ്പാക്കി തരിശുരഹിത ഭൂമിയാക്കി ജില്ലയെ മാറ്റുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി. ജില്ലാ പഞ്ചായത്തിന്റെ ഗ്രാമസഭാ പദ്ധതി നിർവഹണത്തിന് മുന്നോടിയായുള്ള ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പഞ്ചായത്തിന്റെ 2017-18 വാർഷിക പദ്ധതി രൂപീകരണത്തിന് മുന്നോടിയായി ഗ്രാമസഭ ചേർന്നു. അടുത്ത വാർഷിക പദ്ധതിയിൽ കൃഷി, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, പ്രാദേശിക സാമ്പത്തിക വികസനം, ദാരിദ്ര്യ ലഘൂകരണം, സാമൂഹ്യനീതി, വനിതാ വികസനം, പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, കുടിവെള്ളം, വിദ്യാഭ്യാസം, യുവജനക്ഷേമം, സമ്പൂർണ്ണ പാർപ്പിട ജില്ല തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകുമെന്ന് ഗ്രാമസഭ നിയന്ത്രിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി പറഞ്ഞു. അപ്പൊ ഉൽപാദന മേഖലയിൽ, കാർഷിക ഉൽപാദന മേഖലയിൽ നാടിന് ഗുണകരമാകുന്ന പദ്ധതിയാക്കി രൂപപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും നമ്മുടെ ചർച്ചയിൽ ഉയർന്നു വരണം. അടുത്ത വർഷം കോഴിക്കോട് ജില്ലയിൽ ജലക്ഷാമം അനുഭവപ്പെടാത്ത രീതിയിലേക്ക്, ഇനി പെയ്യാനിരിക്കുന്ന മഴയുടെ ഒരു തുള്ളി പോലും നമ്മൾ കളഞ്ഞു പോവാതെ സൂക്ഷിച്ച് നമ്മുടെ ആവശ്യത്തിന്, ജനങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തും എന്ന ഒരു പ്രതിജ്ഞയോടുകൂടി നമുക്ക് സമീപിക്കാൻ. കാർഷിക ഉൽപാദന മേഖലയിൽ നാടിനു വേണ്ടിയുള്ള കാര്യക്ഷമമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗ്രാമസഭ ചർച്ച ചെയ്തു. കാർഷിക മേഖലയിൽ പദ്ധതികൾ നടപ്പിലാക്കി തരിശുരഹിത ഭൂമിയാക്കി ജില്ലയെ മാറ്റുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലാതല നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവരാണ് ഗ്രാമസഭയിൽ പങ്കെടുത്തത്. ഉപഭോക്തൃ സംഘടനകളുടെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്കായി ഉപഭോക്തൃ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ഉപഭോക്തൃ തർക്കപരിഹാര ഫോറം പ്രസിഡന്റ് റോസ് ജോസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു.
ഉപഭോക്തൃ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായാണ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഉപഭോക്തൃ സംഘടനകളുടെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്കായി ഉപഭോക്തൃ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ച പരിപാടി ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം പ്രസിഡന്റ് റോസ് ജോസ് ഉദ്ഘാടനം ചെയ്തു. ഉത്തരമേഖല റേഷനിംഗ് ഡെപ്യൂട്ടി കൺട്രോളർ കെ റസിയ, ക്രിസ്ത്യൻ കോളേജ് പ്രിൻസിപ്പൽ ഗോഡ്വിൻ സാംരാജ്, ഉപഭോക്തൃ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് വത്സൻ നെല്ലിക്കോട്, ജില്ലാ ഉപഭോക്തൃ വിദ്യാഭ്യാസ സമിതി പ്രസിഡന്റ് പി ഐ ജയൻ, കേരള കൺസ്യൂമർ അസോസിയേഷൻ ഭാരവാഹി സലാം വെള്ളയിൽ, താലൂക്ക് സപ്ലൈ ഓഫീസർ റഷീദ് മുത്തുക്കണ്ടി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജങ്ക് ഫുഡ് ആരോഗ്യത്തിന് ഹാനികരം, ഭക്ഷ്യസുരക്ഷ ഗുണനിലവാര നിയമം, ഉപഭോക്തൃ സംരക്ഷണം എന്നീ വിഷയങ്ങളിലായിരുന്നു സെമിനാർ നടന്നത്. വാർത്തകളിൽ ഒരിടവേള. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. ബി ഐ എസ് ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ക്ലാസിക്സ്. 1000 പരം നെയ്ത്തു ഗ്രാമങ്ങളിൽ നിന്നും 100,000 പരം ഡിസൈനുകളും ഫാഷനും ഒരുമിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടൺ ഉത്സവം കല്യാൺ സിൽക്സ് കോട്ടൺ ക്ലാസിക്സ്. ആന്ധ്രാപ്രദേശിലെ മംഗൾഗിരി കോട്ടൺ, രാജസ്ഥാനിലെ കോട്ട കോട്ടൺ, ഒഡീഷയുടെ സംബൽപുരി, മധ്യപ്രദേശിന്റെ ചന്ദേരി കോട്ടൺ, ബംഗാളിന്റെ ഫുലിയ കോട്ടൺ. ഈ ക്ലാസിക്കുകളൊക്കെയും ഒരുമിക്കുന്നു കല്യാൺ സിൽക്സിൽ. കല്യാൺ സിൽക്സ് കോട്ടൺ ക്ലാസിക്സ്. നിനക്ക് പുതിയ നെക്ലസ്? നൈസ്. ഇതതിന്റെ കൂടെ ഫ്രീ ഗിഫ്റ്റ്. കൊള്ളാം. ഹലോ, അത് എനിക്കല്ലേ. ആഭരണങ്ങളുടെ ഉത്സവം, 15 crore rupees സമ്മാനങ്ങൾ. ഓരോ പർച്ചേസിനും ഒപ്പം നേടും അഷോർഡ് ഗിഫ്റ്റ്. പ്രതിവാരം ലക്കി ഡ്രോയിലൂടെ ഗോൾഡ് ബാർ നേടാൻ അവസരം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ഭീകരാക്രമണ കേസുകളിലെ നിരപരാധികൾ ഒത്തുചേരുന്ന 2nd ജനകീയ ട്രൈബ്യൂണൽ March 11 കോഴിക്കോട് ടാഗോർ ഹാളിൽ നടക്കും. കൊടിയ പീഡനങ്ങൾക്കു ശേഷം കോടതി വിട്ടയക്കുന്നവരുടെ മനുഷ്യാവകാശ സംരക്ഷണമാണ് പീപ്പിൾസ് ട്രൈബ്യൂണലിന്റെ ലക്ഷ്യം. ഭീകരവാദ തീവ്രവാദ ആരോപണങ്ങൾക്ക് വിധേയരായി പിടിക്കപ്പെട്ട് നീണ്ട ജയിൽവാസത്തിനു ശേഷം നിരപരാധികളാണെന്ന് കണ്ട് കോടതി കുറ്റവിമുക്തരാക്കിയവർ March 11 ശനിയാഴ്ച കോഴിക്കോട് ടാഗോർ ഹാളിൽ സംഗമിക്കുന്നു. ഇന്നസെൻസ് നെറ്റ്വർക്ക് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പീപ്പിൾസ് ട്രൈബ്യൂണലിന്റെ ഭാഗമായാണ് സംഗമം. മുംബൈ, മക്ക മസ്ജിദ്, മാലേഗാവ്, ഡൽഹി, ഹൈദരാബാദ് തുടങ്ങി രാജ്യത്തെ നടക്കിയ ഭീകരാക്രമണങ്ങളിൽ പ്രതിചേർക്കപ്പെട്ടവരാണ് പ്രധാനമായും സംഗമത്തിൽ എത്തിച്ചേരുക. ഇന്നസെന്റ് നെറ്റ്വർക്ക് ഇന്ത്യയുടെ കേരളത്തിൽ നടക്കുന്ന 2nd ട്രൈബ്യൂണലിൽ ജസ്റ്റിസ് കെ സുകുമാരന്റെ നേതൃത്വത്തിലുള്ള ജൂറിയിൽ ഡോക്ടർ എം ജി എസ് നാരായണൻ, ഡോക്ടർ കെ എസ് സുബ്രഹ്മണ്യൻ ഐ പി എസ്, മുൻ സോളിസിറ്റർ ജനറൽ രവിവർമ്മ കുമാർ, പ്രൊഫസർ എം വി നാരായണൻ, ഡോക്ടർ സജ്ജാദ് ഹസൻ, അഡ്വക്കേറ്റ് വസുധ നാഗരാജ് തുടങ്ങിയ പ്രമുഖർ അംഗങ്ങളാകും. ഇന്ത്യയിലെ നിയമ സാമൂഹിക രാഷ്ട്രീയ മനുഷ്യാവകാശ രംഗത്തെ പ്രമുഖരും ജനകീയ ട്രൈബ്യൂണലിൽ പങ്കെടുക്കുമെന്ന് കെ കെ സുഹൈൽ, ടി ഷാക്കിർ, ഹാമിദ് സാലിം തുടങ്ങിയവർ പറഞ്ഞു. ഭക്ഷണം പാകം ചെയ്യാൻ ഒരു കുടം വെള്ളം കിട്ടാനുള്ള പെടാപ്പാടിലാണ് നടുവട്ടം തോണിച്ചിറ കട്ടുകാലി വയൽ നിവാസികൾ. 50 കുടുംബങ്ങൾ ദാഹജലത്തിന് നെട്ടോട്ടമോടുകയാണിവിടെ. നേരത്തെയുണ്ടായ പൊതുടാപ്പുകൾ നീക്കം ചെയ്തതോടെയാണ് പ്രദേശത്ത് കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായത്. അത്താണിക്ക് സമീപത്തെ പുതുക്കുടി ജലപദ്ധതിയിൽ നിന്നാണ് നടുവട്ടം തോണിച്ചിറ കട്ടുകാലി വയലിലേക്ക് ജലമെത്തുന്നത്. 5 പൊതുടാപ്പുകൾ വഴിയായിരുന്നു നേരത്തെ പ്രദേശവാസികൾ വെള്ളം ശേഖരിച്ചിരുന്നത്. 3 മുൻപ് ചിലർക്കു മാത്രം ഹൌസ് കണക്ഷൻ നൽകി പൊതുടാപ്പുകൾ നീക്കം ചെയ്തതാണ് തിരിച്ചടിയായതെന്ന് നാട്ടുകാർ പറയുന്നു. ഹൌസ് കണക്ഷൻ ഉള്ളവർക്കാകട്ടെ ടാപ്പിൽ ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നുമില്ല. നൂലുകണക്കെയാണ് പൈപ്പിൽ വെള്ളമെത്തുന്നത്.
കട്ടുകാലിവയലിലെ ഭൂഗർഭജലത്തിൽ 17% ഇരുമ്പിന്റെ അംശമുണ്ടെന്ന് ശാസ്ത്രീയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഹൌസ് കണക്ഷൻ ഇല്ലാത്ത കുടുംബങ്ങൾ ഈ വെള്ളമാണിപ്പോൾ ഉപയോഗിക്കുന്നത്. നടുവട്ടം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വളപ്പ് പദ്ധതിയിലെ പൈപ്പ് ലൈൻ ഭാഗികമായി കട്ടുകാലി മേഖലയിലേക്ക് സ്ഥാപിച്ചിരുന്നു. എന്നാൽ പൊതുടാപ്പ് സ്ഥാപിക്കാൻ അധികൃതർ നടപടിയെടുത്തില്ലെന്ന് വീട്ടമ്മമാർ പറയുന്നു. പ്രദേശത്ത് എത്തി നിൽക്കുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പദ്ധതി പൈപ്പ് ലൈൻ പ്രയോജനപ്പെടുത്തി പൊതുടാപ്പുകൾ സ്ഥാപിച്ചാൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് പലവട്ടം കോർപ്പറേഷൻ അധികൃതർക്ക് നിവേദനം സമർപ്പിച്ചെങ്കിലും അനുകൂല തീരുമാനമുണ്ടായിട്ടില്ല. അതേസമയം വരൾച്ച നേരിടാൻ റവന്യൂ വകുപ്പ് അനുവദിക്കുന്ന കിയോസ്ക് സ്ഥാപിച്ച് കട്ടുകാലി വയലിലെ ജലക്ഷാമം പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്ന് കൌൺസിലർ നെല്ലിക്കോട് സതീഷ് കുമാർ പറഞ്ഞു. കേരള സാംസ്കാരിക പരിഷത്ത് വനിതാ വിഭാഗം സ്ത്രീപദത്തിന്റെ നേതൃത്വത്തിൽ സാർവദേശീയ മഹിളാ ദിനത്തിന്റെ ഭാഗമായി സ്ത്രീ ശാക്തീകരണ സംഗമം നടത്തി. കിഡ്സൺ കോർണർ പരിസരത്ത് നടന്ന പരിപാടി സ്വാതന്ത്ര്യ സമരസേനാനി പി വാസു ഉദ്ഘാടനം ചെയ്തു. കേരള സാംസ്കാരിക പരിഷത്ത് വനിതാ വിഭാഗമായ സ്ത്രീപദത്തിന്റെ നേതൃത്വത്തിൽ സാർവദേശീയ മഹിളാ ദിനത്തിന്റെ ഭാഗമായി സ്ത്രീ ശാക്തീകരണ സംഗമം നടത്തി. കിഡ്സൺ കോർണർ പരിസരത്ത് നടന്ന പരിപാടി സ്വാതന്ത്ര്യ സമരസേനാനി പി വാസു ഉദ്ഘാടനം ചെയ്തു. കേരള സാംസ്കാരിക പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഗന്മയൻ ചന്ദ്രപുരി സ്ത്രീ ശാക്തീകരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്ത്രീപദം ജില്ലാ പ്രസിഡന്റ് എൻ പുഷ്പലത അധ്യക്ഷം വഹിച്ചു. അഷ്റഫ് ചേലാട്ട്, പി കെ റുഫ്ത, റോഷൻ ബാബു എരഞ്ഞിക്കൽ, ജ്യോതി അനിൽ, കെ എ ലൈല, സക്രിയ പള്ളിക്കണ്ടി, എൻ എ റഹ്മാൻ, പി പി ഫിറോസ്, തങ്കം പറമ്പിൽ എന്നിവർ സംസാരിച്ചു. NIT കാലിക്കറ്റ് ക്യാമ്പസ് സ്പ്രിംഗ് വാലി സ്കൂൾ രജത ജൂബിലി ആഘോഷ നിറവിൽ. ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾ 12 March കുന്ദമംഗലം MLA PTA റഹീം ഉദ്ഘാടനം ചെയ്യും. 1991 സ്ഥാപിതമായ സ്പ്രിംഗ് വാലി സ്കൂൾ അതിന്റെ രജത ജൂബിലി ആഘോഷിക്കുകയാണ്. വിദ്യാലയത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കം 12 രാവിലെ രജത ജൂബിലി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജി ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ കുന്ദമംഗലം MLA PTA റഹീം നിർവഹിക്കും. ചടങ്ങിൽ ജൂബിലിയുടെ ലോഗോ പ്രകാശനം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന KS നിർവഹിക്കും. സ്കൂൾ വികസന ഫണ്ട് സ്വീകരണം സ്കൂൾ മാനേജർ ഡോക്ടർ R മനു നിർവഹിക്കും. തുടർന്ന് NIT വിദ്യാർത്ഥികളുടെ സംഗീത വിരുന്നും സംഘടിപ്പിക്കുമെന്നും സ്കൂൾ സാരഥികൾ പറഞ്ഞു. കേരള ഫോക്ക് ലോർ അക്കാദമിയുടെയും ഫോക്ക് ആർട്ട് റിസർച്ച് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കലാഭവൻ മണി അനുസ്മരണം നടത്തി. ഇപ്റ്റ ദേശീയ ഉപാധ്യക്ഷൻ TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഫോക്ക് ലോർ അക്കാദമിയുടെയും ഫോക്ക് ആർട്ട് റിസർച്ച് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന കലാഭവൻ മണി അനുസ്മരണം ഇപ്റ്റ ദേശീയ ഉപാധ്യക്ഷൻ TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. സമീപവാസികളിൽ നിന്നുമെല്ലാം ഒപ്പിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളോട് അത് വിളിച്ചു പറയുന്നതിന് വേണ്ടി തന്റെ ദൈന്യതയെക്കുറിച്ച്, ഈ ദൈന്യത അവസാനിപ്പിക്കുവാനുള്ള പ്രതിരോധത്തെക്കുറിച്ച്, നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്ന് അസ്പൃശ്യതകളെക്കുറിച്ച്, അധാർമികതകളെക്കുറിച്ച് ഒക്കെ ഒരു മുദ്രാവാക്യ പ്രാണമാണ് എന്ന് തോന്നാവുന്ന വരികളിൽ പോലും അദ്ദേഹം ഒരു സാമൂഹ്യധർമ്മം നിർവഹിച്ചത്. ആ സാമൂഹ്യധർമ്മമാണ് സാധാരണ പാട്ടുകാരനല്ലാത്ത ആളുകൾക്ക് പോലും ഹൃദിസ്ഥമായ ഒട്ടനവധി നാടൻ പാട്ടുകൾ അദ്ദേഹം നമുക്കായി സമ്മാനിച്ചത്. ഫോക്ക് ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ PV ലവ്ലിൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫോക്ക് ആർട്ട് റിസർച്ച് സെന്റർ ചെയർമാൻ ചേളന്നൂർ പ്രേമൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. നാടക പ്രവർത്തകൻ ഷിബു മുത്താട്ട്, ഗാന്ധി ഹരിത സമിതി കോർഡിനേറ്റർ ബേപ്പു രാധാകൃഷ്ണൻ, അഷ്റഫ് കുരുവട്ടൂർ, റീന രാമനാട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു. ജയകൃഷ്ണൻ വേങ്ങേരി സ്വാഗതവും ദിനേശൻ നന്ദിയും പറഞ്ഞു. മണി ആലപിച്ച ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള നാടൻ പാട്ടുകളും അരങ്ങേറി. കൂത്തുപറമ്പ് അമൃത കലാക്ഷേത്ര സപ്തസാര കൾച്ചറൽ മിഷന്റെ ഈ വർഷത്തെ അമൃതവർഷിണി പുരസ്കാരം കലാമണ്ഡലം ലീലാമണി ടീച്ചർക്ക് നൽകും. April 7 കൂത്തുപറമ്പിൽ ഗുരു പത്മശ്രീ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം സമർപ്പിക്കും. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമൃത കലാക്ഷേത്ര സപ്തസാര കൾച്ചറൽ മിഷന്റെ ഈ വർഷത്തെ അമൃതവർഷിണി പുരസ്കാരം പ്രഖ്യാപിച്ചു. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചുപ്പുടി, കേരളനടനം തുടങ്ങിയ നൃത്തവിദ്യയിലും നടന സംവിധാന കലയിലും തിളക്കമാർന്ന സംഭാവനയർപ്പിച്ച കലാമണ്ഡലം ലീലാമണി ടീച്ചർക്കാണ് ഇത്തവണത്തെ പുരസ്കാരം. 10,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് April 7 വൈകിട്ട് കൂത്തുപറമ്പിൽ നടക്കുന്ന ചടങ്ങിൽ പത്മശ്രീ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ സമർപ്പിക്കുമെന്ന് അമൃത ക്ഷേത്രം സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാഷ്ട്രശില്പി അംബേദ്കറുടെ ജന്മദിനത്തിൽ പ്രതിഭാശാലികൾക്ക് പുരസ്കാരം നൽകുമെന്ന് അംബേദ്കർ ജയന്തി സെലിബ്രേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പുരസ്കാരങ്ങൾ April 16 കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് വിതരണം ചെയ്യും.
മഹാനായ ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനത്തിൽ സമൂഹത്തിന്റെ വിവിധ ശ്രേണികളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് അംബേദ്കർ ഹയസ്റ്റ് നാഷണൽ എക്സലൻസ് അവാർഡ്, മഹാത്മാ ഫൂലെ നാഷണൽ എക്സലൻസ് അവാർഡ്, ഭഗവാൻ ബുദ്ധ യൂണിവേഴ്സൽ എക്സലൻസ് അവാർഡ് എന്നിവ നൽകുമെന്ന് അംബേദ്കർ ജയന്തി സെലിബ്രേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരത്തിൽ April 14 അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. പുരസ്കാരങ്ങൾക്ക് അപേക്ഷകർ തങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അടക്കം ബയോഡാറ്റ കെ രാമൻകുട്ടി ചെയർമാൻ, അംബേദ്കർ ജയന്തി സെലിബ്രേഷൻ കമ്മിറ്റി, പ്രശാന്ത് ടൂറിസ്റ്റ് ഹോം, ഗവൺമെന്റ് പ്രസ് റോഡ്, സ്റ്റാച്യു തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അയക്കണമെന്നും ചെയർമാൻ കെ രാമൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റി വാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് വനിതാ സബ് കമ്മിറ്റി സാർവദേശീയ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി സർഗാത്മക കൂട്ടായ്മ നടത്തി. ചിത്രകാരി കവിത മുഖോപാധ്യായ ചിത്രരചന നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് വനിതാ സബ് കമ്മിറ്റി സാർവദേശീയ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി സർഗാത്മക കൂട്ടായ്മ നടത്തി. ഗാന്ധി റോഡ് വൈദ്യുതി ഭവൻ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ KSEB എഞ്ചിനീയർമാരായ KP സീമ, റജീന ജോസഫ്, ഷൈനി, ജിജി, തൃപ്തി ലക്ഷ്മൺ, ഉഷ, ഒലീന, ശ്രീജ എന്നിവർ അണിനിരന്ന കാവ്യശില്പം അരങ്ങേറി. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെ പ്രതികരിച്ച് സാമൂഹ്യ മാറ്റത്തിനായി ഒന്നിച്ചണിനിരക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഓപ്പൺ ക്യാൻവാസ് സമൂഹ ചിത്രരചന സംഘടിപ്പിച്ചു. ചിത്രകാരി കവിത മുഖോപാധ്യായ ചിത്രരചന നടത്തി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് NS ബിന്ദു അധ്യക്ഷയായി. KSEB സംസ്ഥാന വനിതാ ചെയർപേഴ്സൺ ഉഷ, KSEB WA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാജിറ, ലൗലി ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. ചടങ്ങിൽ CN ശാന്തിയെ സ്ത്രീരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. ചാലപ്പുറം മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ വനിതാ യൂണിറ്റ് പ്രസിഡന്റ് ശാന്ത ഗോവിന്ദൻകുട്ടി അധ്യക്ഷം വഹിച്ചു. കോർപ്പറേഷൻ സെക്രട്ടറി മിൺമയ് ജോഷി മുഖ്യാതിഥി സംബന്ധിച്ചു. As we are gathered here for celebration of womanhood or the spirit of womanhood, we are celebrating the fact that we are women here. We all know that the journey towards this, towards what we are today, has not been easy. There have been women crusaders, there have been women right activists, because of which today we are able to step out from the traditional private domain into the public domain and make a difference. ചടങ്ങിൽ CN ശാന്തിയെ സ്ത്രീരത്നം പുരസ്കാരം നൽകി ആദരിച്ചു. മൈത്രി ന്യൂസ് ബുള്ളറ്റിൻ കൌൺസിലർ PM നിയാസ് പ്രകാശനം ചെയ്തു. മൈത്രി റെസിഡൻസ് അസോസിയേഷൻ വനിതാ വിഭാഗം സെക്രട്ടറി സുഹാസ് അജീഷ്, PK കൃഷ്ണനുണ്ണി രാജ, അയ്യപ്പ് തോമസ്, KP രാമചന്ദ്രൻ, KK ഹസൻ ഗോയ, ഗീത കരുണാകരൻ എന്നിവർ സംസാരിച്ചു. മൈത്രി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഗോപി മോഹൻ, സെക്രട്ടറി CS ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. അവകാശദിന ഗീതവുമായി പെൺകുട്ടിന്റെ വനിതാ ദിനാഘോഷം. ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ പാട്ടുപാടുന്നു എന്ന പ്രമേയത്തിൽ നടന്ന വനിതാ ദിനാഘോഷങ്ങൾ സാംസ്കാരിക ഉത്സവമായി മാറി. 4 ദിവസങ്ങളിലായി വ്യത്യസ്തമായ പരിപാടികളാണ് പെൺകുട്ട് സംഘടിപ്പിച്ചത്. വനിതാ ദിനത്തോടനുബന്ധിച്ച് അസംഘടിത മേഖലാ തൊഴിലാളി യൂണിയൻ AMTU പെൺകുട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന വനിതാ ദിനാഘോഷം ആവിഷ്കാരത്തിന്റെ പുതുമയിൽ ശ്രദ്ധേയമായി. ഞങ്ങൾ നാടക പ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ, ചിത്രകാരന്മാർ, പാട്ടുകാർ, വിദ്യാർത്ഥികൾ, ഞങ്ങൾ പാട്ടുപാടുന്നു സ്വാതന്ത്ര്യത്തിന്റെ പാട്ടുകൾ എന്ന പ്രമേയത്തിലായിരുന്നു സാംസ്കാരികോത്സവം നടന്നത്. March 4 ആരംഭിച്ച പരിപാടി ബുധനാഴ്ച വൈകുന്നേരം പ്രകടനം, നാടകം, നാടകപ്പാട്ടുകൾ തുടങ്ങി വിവിധ കലാപരിപാടികളോടെ മുതലക്കുളം മൈതാനിയിൽ സമാപിച്ചു. 2009 ലോക വനിതാ ദിനത്തിൽ മിഠായി തെരുവിലെ സ്ത്രീ തൊഴിലാളികളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള മൂത്രപ്പുര സമരം എന്നറിയപ്പെടുന്ന പ്രക്ഷോഭത്തോടെയാണ് പെൺകുട്ടിന് തുടക്കമായത്. തുടർന്ന് ടെക്സ്റ്റൈൽസ് മേഖലയിലെ തൊഴിലാളികൾക്ക് ഇരിക്കാനുള്ള അവകാശത്തിനും അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും പെൺകുട്ടും AMTU സമരമുഖത്തുണ്ട്. ദിവ്യ, സുർജിത്, AJ മിനി,
കെ വി വിജേഷ്, സീമ, ആശാദേവി, കബനി, ഗാർഗി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബുധനാഴ്ച നടന്ന പൊതുസമ്മേളനത്തിൽ വിവിധ സ്ത്രീ സമര പോരാളികളെ ആദരിച്ചു. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നാടകങ്ങളും തൃശൂർ അറൌണ്ട്സിന്റെ സോളോ സംഗീത പരിപാടിയും നടന്നു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സംയുക്ത മഹിളാ സമിതി വനിതാ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി സതീദേവി ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിൽ രൂപീകരിച്ച സംയുക്ത മഹിളാ സമിതി വനിതാ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി മുതലക്കുളത്തു നിന്നും ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് സ്ത്രീകൾ അണിനിരന്നു. റാലി മാനാഞ്ചിറ ചുറ്റി EMS സ്റ്റേഡിയം പരിസരത്ത് സമാപിച്ചു. പൊതുയോഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീക്ക് രക്ഷ കൊടുക്കേണ്ടവർ തന്നെ പീഡകരായി മാറുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് അവർ പറഞ്ഞു. സ്ത്രീകളെ ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന സംസ്കാരത്തിന് മാറ്റമുണ്ടാകണം. അവരെ സഹജീവികളായി കാണുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തി. 17 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടും ആ മൃതദേഹം മറവ് ചെയ്യാൻ ഒരിടം കിട്ടാത്ത പാവപ്പെട്ട മനുഷ്യരാണ് ഇന്ന് ഉത്തരേന്ത്യൻ നാടുകളിലാകെയുള്ളത്. അവരോട് നിങ്ങൾ ശൗചാലയം പണിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ഭൂമി കണ്ടെത്താൻ അവർക്കാവുന്നില്ല. കേടിക്കിടക്കാൻ ഒരു കിടപ്പാടമില്ലാത്ത ദുരിതമനുഭവിക്കുന്ന ജനങ്ങളോട് ഈ തരത്തിൽ ആകർഷകങ്ങളായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്നല്ലാതെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ, പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപടിയും കേന്ദ്ര ഭരണ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. വർക്കിംഗ് വിമൻസ് കോർഡിനേഷൻ സെക്രട്ടറി PP പ്രേമ അധ്യക്ഷയായി. വർക്കിംഗ് വിമൻസ് കോർഡിനേഷൻ സംസ്ഥാന കൺവീനർ CJ ഹാജിറ, BSNL എംപ്ലോയീസ് യൂണിയൻ മഹിളാ കൺവീനർ വി ഭാഗ്യലക്ഷ്മി, ഡെപ്യൂട്ടി മേയർ മീര ദർശക്, മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ജമീല, പ്രൊഫസർ AK പ്രേമജം, KK ലതിക, ബെഫി ജില്ലാ സെക്രട്ടറി മീന നായർ, ബിന്ദു, മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MK ഗീത തുടങ്ങിയവർ സംസാരിച്ചു. ഹോട്ടൽ മലബാർ പാലസിന്റെ 25th വാർഷികത്തിന്റെ ഭാഗമായി കോട്ടപ്പറമ്പ് വിമൺ ആന്റ് ചൈൽഡ് ഹോസ്പിറ്റൽ ജനറൽ OP മേൽക്കൂര പണിത് നൽകുന്നു. March 11 മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, MLA ഡോക്ടർ MK മുനീർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജനറൽ OP പൊതുജനങ്ങൾക്കായി സമർപ്പിക്കും. ഹോട്ടൽ മലബാർ പാലസ് സേവനത്തിന്റെ 25 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് മാനുവൽ സൺസ് ഗ്രൂപ്പ് കോട്ടപ്പറമ്പ് വുമൺ ആന്റ് ചൈൽഡ് ഹോസ്പിറ്റലിന്റെ ജനറൽ OP മേൽക്കൂര പണിത് നൽകുന്നത്. March 11 ശനിയാഴ്ച രാവിലെ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, MLA ഡോക്ടർ MK മുനീർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജനറൽ OP പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹോട്ടൽ മലബാർ പാലസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഡയറക്ടർമാരായ PM ജോസ്, PM ആന്റണി, PM മാനുവൽ, PM ജോർജ്, രഞ്ജിത്ത്ലാൽ എന്നിവർ പങ്കെടുത്തു. മാറാട് സാഗരസരണി പൊന്നത്ത് ശ്രീ ഭഗവതിക്കാവിലെ താലപ്പൊലി മഹോത്സവം ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടി. ഉത്സവ ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. 800 വർഷങ്ങൾ പഴക്കമുള്ളതാണ് പൊന്നത്ത് ശ്രീ ഭഗവതിക്കാവ്. കൊടുങ്ങല്ലൂർ ദേവിയെയാണ് ഇവിടെ ആരാധിക്കുന്നത്. ദേശത്തിനും ജനങ്ങൾക്കും ഐശ്വര്യവും പുരോഗതിയും അനുഗ്രഹം തേടി നടത്തുന്ന താലപ്പൊലി മഹോത്സവവും പൂജാതി കർമ്മങ്ങളും ഇത്തവണയും വിപുലമായി നടന്നു. ഗുരുപൂജ, ദേവിപൂജ, ഗണപതി ഹോമം, രക്ഷത്തിന് പായസം, നാഗപൂജ, ചുറ്റുവിളക്ക് എന്നീ വിശേഷാൽ പൂജകളും ഗുരുവിന്റെ വെള്ളാട്ട്, ഭഗവതി, ഭൈരവൻ, രക്തീശ്വരി, ഇട്ടിക്കുറുമ്പി, കുട്ടിച്ചാത്തൻ, ഗുളികൻ, മൂർത്തി, നാഗകാളി എന്നീ തിറ വഴിപാടുകളും ഭക്ത്യാദരപൂർവ്വം നടന്നു. ആഘോഷവരവും ചെണ്ടമേളവും ഉത്സവത്തിന് മാറ്റുകൂട്ടി. നൃത്തനൃത്തങ്ങളും കരിമരുന്ന് പ്രയോഗവും ആകർഷകമായി. മഞ്ഞത്താലപ്പൊലിക്കും കലങ്കരിക്കും ഗുരുതി തർപ്പണത്തിനു ശേഷം ചാന്തണിഞ്ഞ തിരയാട്ടത്തോടെ ചടങ്ങുകൾക്ക് സമാപനമായി. ഒട്ടേറെ ഭക്തജനങ്ങൾ ഉത്സവാഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാതിരിക്കാനുള്ള ചട്ടക്കൂടാണ് സേവനാവകാശ നിയമമെന്ന് കളക്ടർ UV ജോസ്. ജില്ലാ ഇൻഫർമേഷൻ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ സെമിനാർ. പട്ടികവിഭാഗക്കാർക്ക് ആഴ്ചയിൽ അരിയും നിത്യോപയോഗ സാധനങ്ങളും സൌജന്യമായി നൽകണമെന്ന് KDF സംസ്ഥാന ജനറൽ സെക്രട്ടറി A ഹരിദാസ്. സാധനങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധിച്ച് KDFന്റെ പ്രതീകാത്മക സമരം. വൻകിട കോർപ്പറേറ്റുകളുടെ പിടിമുറുക്കത്തിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് നിർമ്മിച്ച പൊതുമേഖല പ്രതിസന്ധിയിലായെന്ന് VAN നമ്പൂതിരി. BSNL സ്വകാര്യവൽക്കരണത്തിനെതിരെ പ്രതിഷേധവുമായി BSNL യൂണിയൻസ് ആൻഡ് അസോസിയേഷൻസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ആസ്റ്റർ മിംസ്, കാലിക്കറ്റ് ആൻഡ് കോട്ടിക്കോ.